ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ അഭിവന്ദ്യ പിതാവ് ബാബാതിരുമനസ്, മറ്റ് രണ്ട് തിരുമേനിമാര്, വൈദിക ശ്രേഷ്ഠര്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് നമ്മുടെ കൊച്ചി അമ്മാച്ചൻ. മോളെ എന്നോടൊന്നും തോന്നല്ലേ, ഇപ്പൊ മനസ്സ് പറയുന്ന ക്യാപ്റ്റന്റെ കാര്യം നമ്മളെ അത് മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പൊ മുതൽ എന്റെ മൊത്തം സംഭവിച്ചിരിക്കുന്നു മോളെ. എന്നാലും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്. പരിചയപ്പെടുന്ന ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് മോളെ നമ്മുടെ ബോർഡ് സാറിന്റെ ലേബർ ഇന്ത്യ സ്കൂളിൽ വെച്ചാ. ഞാൻ ഇന്ന് കാണുന്ന എന്താണെന്ന് മോളോട് പറയട്ടെ, ചെമ്മാച്ചന്റെ ചുറ്റുപാട് ഒരു 10-35 പേര് ആൺകുട്ടികളുണ്ട് അന്നേരം. അതുകൊണ്ട് മോദി വലിയ കടപ്പാടുണ്ട്. ചെമ്മാച്ചൻ ഒറ്റയ്ക്ക് ഇന്ന് വരെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല. കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ മോൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. ഇന്ന് തിരുവോണി പറഞ്ഞമാതിരി ഈ ലോകം നിറയുവാനും സന്താനങ്ങളെ നിങ്ങൾ കൊടുക്കണം. മോളെ ഇപ്പോ അത് നിന്റെ പേരിലാണ് റിമോട്ട് കൺട്രോള്. മോള് ചെമ്മാച്ചനെ അച്ഛനായി കഴിഞ്ഞ ശേഷം ആണെങ്കിൽ പോലും ദൈവിക വരവോടെ കഴിഞ്ഞ ശേഷമുള്ള സമയം ഈ വലിയ വലിയുള്ള കുപ്പായം മോട്ടറിയോ പട്ടാളക്കാരന്റെയും പോലീസുകാരന്റെയും യൂണിഫോമിനേക്കാൾ ശക്തിയേറിയ കുപ്പായമാണ് മോളെ നിന്റെ പ്രിയതമൻ ഇട്ടിരിക്കുന്നത്. പ്രിയതമൻ മനസ്സിലായല്ലോ, ശരിയുണ്ടോ? വെള്ളത്തിലുണ്ടോ? അതിനിടയിലേക്ക് എനിക്കിതൊരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ കൊച്ചമ്മേന്ന് വിളിക്കാൻ തുടങ്ങുന്ന ആഗ്രഹത്തോടാവുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനായി നീ കൊച്ചമ്മേന്ന് വിളിക്കുന്നത്? അച്ഛനായതിനു ശേഷമേ ഉള്ളൂ ആ പദവി അവർക്ക് പോകുന്നത്, അതോ ചെമ്മാച്ചനായിട്ടിരിക്കുമ്പോ? അപ്പൊ പറഞ്ഞു, ചെമ്മാച്ചനായിട്ടിരിക്കുമ്പോ കൊച്ചമ്മേന്ന് വിളിക്കുന്നതാണ്. അതുകൊണ്ട് മോളെ മോളെ പേര് വെച്ചേ ലിയേ മോളെ തന്നെ വിളിക്കുന്നത്. കൊച്ചമ്മയാവട്ടെ, കൊച്ചമ്മയാവുമ്പോ ചുമതലകൾ കൂടും. അറിയാമല്ലോ, മോക്കാണ് ആ നമ്മുടെ അച്ഛൻ ഏറ്റെടുക്കുന്ന ആ സഭയുടെ അല്ലെങ്കിൽ ആ നമ്മുടെ ആ ഏരിയ ആ പള്ളിയുടെ അതിനകത്തുള്ളവരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാൻ മോളെ നിനക്കാണ് ചുമതല. ഈ യൂണിഫോമിന് ഇട്ടിരിക്കുന്ന ലോഹ അത്ര മഹത്വമേറിയ ലോഹയാ മോളെ. അതിന്റെ വില ഇപ്പോഴും എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ശരി മോളെ, മോളെ പരിപൂർണമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ എടുത്തു തന്നെ ഈ ചെമ്മാറ്റം അങ്ങോട്ട് അംഗീകരിക്കുകയാണ്. സ്കൂളിൽ വലിയൊരു ദൗത്യമാണ്. ജോർജ് സാർ പറഞ്ഞത് കേട്ടോ, ഇന്ന് ആ സ്കൂളിന്റെ മിക്കവാറും എല്ലാവരും ഇവിടെ ഇന്ന് കല്യാണത്തിന് വന്നിട്ട്. എന്തുകൊണ്ട് ക്യാപ്റ്റൻ രാജു വന്നോട് വന്നു മോളെ? ഇനി പറഞ്ഞോട്ടെ, ഈ ലോഹയ്ക്ക് അകത്തുള്ള ഒരു മനുഷ്യൻ മോള് പരിപൂർണമായിട്ട് മനുഷ്യനെ എടുത്തുകൊണ്ടോട്ടെ, ഇന്ന് മോളിൽ നിന്റേതാ. എന്നാൽ പോലും നന്മയുടെ മാത്രമാണ് പ്രതീകമാണ് ഈ കൊച്ചനെ. എന്താ ഞങ്ങളൊക്കെ ഓടി വന്നത് മോളെ ഇന്നത്തെ കല്യാണത്തിന്? പെരുമാറ്റ രീതി മോള് ഞങ്ങളുടെയൊക്കെ ഹൃദയം കവുന്നത് മോളെ നീ ഭാഗ്യയോഗ്യ. മോള് മാത്രമല്ല, ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മോളോട് ഓർപ്പിക്കുന്നു. ഈ വിളക്ക് നിങ്ങളുടെ കുടുംബമാണ്. ഇപ്പൊ ഒന്നിച്ച് കത്തിച്ചല്ലോ മക്കളെ. എല്ലാവർക്കും പറയുന്ന കാര്യമാണെങ്കിൽ മോളെ അറിയുവോ? ലിയ മോളെ, മോളാണ് ഈ കത്തി എരിയുന്ന തിരി. നിനക്കെല്ലാവരും നാളെ മോള് എന്റെ പൊന്ന് ചെമ്മാച്ചോ അച്ചാച്ചോ എന്തെങ്കിലും മോൾ ഇഷ്ടമുള്ള പേര് വിളിക്കുമല്ലോ. ഞങ്ങൾ നമ്മളെ കാണുമ്പോ ചെമ്മാച്ച അച്ചാന്നൊക്കെ വിളിക്കും. അല്ലാത്തപ്പോ വിളിക്കുന്നത് ദൈവമേ. ആയിക്കോട്ടെ, മോളെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക. ആയിക്കോട്ടെ മോളെ. അപ്പോ മോളാണ് ഈ തിരി, അറിയാമല്ലോ. നിനക്ക് കത്തി എരിയുവാൻ കഴിയുള്ളൂ മക്കളെ. ആർക്കും ഒക്കത്തില്ല, ചെമ്മാച്ചനത് ഒക്കത്തില്ല. കുഞ്ഞു തന്നെ കത്തി എരിയണം. നീയാണ് ഈ പ്രഭ കൊടുക്കേണ്ടത്. ഇതിനകത്ത് അപ്പ ചോദിക്കും, എന്താ ഈ സഹോദരന്റെ റോൾ എന്താണ്? സ്നേഹമാകുന്ന എണ്ണ ഈ നിങ്ങളുടെ കുടുംബമാകുന്ന ഈ വിളക്കിലേക്ക് നിറച്ചുഴച്ചു തരേണ്ട കടമ എന്റെ ഈ അനിയന്റെയാണ്. നിറച്ചുഴച്ചു മറ്റോ ഏറ്റല്ലോ, ഒരിക്കലും കരുതിരി അറിയരുത് കേട്ടോ. പുല്ലിടണോ വിളച്ചിൽ ഒന്നും കുറവുണ്ടാവരുത്. മനസ്സിലായല്ലോ എല്ലാം. ആയിക്കോട്ടെ, സംവിധാനം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ ചെമ്മാച്ചന്റെ വലത്തേയിൽ രണ്ട് കുഞ്ഞുങ്ങളും ഇടത് വശത്ത് കുപ്പായത്തിൽ ഒരു മിടുപിടിക്കായ പങ്കത്ത് ഞാൻ കിടക്കുന്നു. കൊച്ചിന്റെ ഒരു ഭാഗ്യം പിടിച്ചൊരു നിൽക്കോ നിൽക്കോ എന്ന് പറഞ്ഞ് പുറകെ ഓടുന്നതും കാണുവാനുള്ള കാറിലേക്കാ ഓടുന്നത് വാഹനം വരെ അത് കാണാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് സാറും ഇതിനെല്ലാം കാരണക്കാരൻ ഈ വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും അവരുടെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് നമ്മുടെ കൂടി വന്നിരിക്കുന്നത്. ചെമ്മാച്ചനെ ഇവിടെ ഞങ്ങൾ വരാനുള്ള കാരണം ഞങ്ങളുടെ ജോർജ് സാറ്. കഷ്ടപ്പാട് മൂലം, ഹാർഡ് വർക്ക് മൂലം, കഠിനാധ്വാനം മൂലം വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറാൻ കേരളത്തിൽ എന്റെ ഈ സഹോദരന് കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, ദൈവാശ്രയവും ദൈവാനന്ദവും ഒപ്പമുണ്ട്. മാതാപിതാക്കളെ സ്നേഹിച്ചവൻ അന്ത്യം വരെ അവരുടെ കൈകളെ മാതാപിതാക്കളെ കൊണ്ടുനടന്ന എന്റെ സഹോദരനാണ്. അദ്ദേഹം മൂലമാണ് ഇന്നത്തെ വലിയൊരു കർമ്മത്തിൽ വരാനുള്ള സൌഭാഗ്യം കിട്ടിയത്. ദൈവനമ്പരാനെ ശ്രദ്ധിക്കുന്നു, ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിൽ എബ്രഹാമിനെയും സാറായെയും മാതാവിനെയും ഹവ്വായെയും ഇസ്ഹാക്കിനെയും ഒക്കെ റബ്ബിയോട് വാഴ്ത്തിയ തമ്പുരാൻ നിങ്ങളെ അറിഞ്ഞനുഗ്രഹിച്ചു. ഇന്നത്തെ ശുശ്രൂഷ 2-3 പ്രാവശ്യം എന്റെ കണ്ണു നനഞ്ഞിട്ടുണ്ട്. മണവാളിനെ ഒരു തിരുമനസ് മണവാളിനെ വാഴ്ത്തി ക്ലിയോപ്പിയുടെ ചെല്ലി അന്നേരവും കണ്ണു നനഞ്ഞു. അതിമനോഹരമായ രീതിയിൽ അദ്ദേഹം ആ ശുശ്രൂഷകൾ അവതരിപ്പിച്ചു. മോളുടെ തലയിലേക്ക് വന്ന് കൈവച്ചത് ആരാ? കുടിയാക്കോസ് തിരുമേനിയാണ് കൈവച്ച് മോളുടെ മേലിൽ കിരീട വായ്പ നടത്തിയത്. ആ സമയവും സത്യം പറയാൻ എന്റെ കണ്ണു നനഞ്ഞിരുന്നു. സന്തോഷം കൊണ്ട കണ്ണു നനയുന്നത്. അതിമനോഹരമായ ശുശ്രൂഷ എല്ലാം പിതാവിന്റെ ശുശ്രൂഷകളും എല്ലാം ഇന്നത്തെ ദൈവം നമ്പുരാൻ ആരണ്യ നിങ്ങളുടെ മേൽ അനുഗ്രഹിച്ചു എന്നത് കാണാമായിരുന്നു. ഒപ്പം നിങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ആ സമയത്ത് മേലിൽ നിന്ന് സന്തോഷം കൊണ്ട് കണ്ണു നിറവുന്ന മാതിരി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളെ തമ്പുരാൻ അനുഗ്രഹിച്ചു. കുടുംബങ്ങളിൽ എല്ലാവരും അനുഗ്രഹിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഇന്ന് സംബന്ധിച്ച്
എല്ലാവർക്കും നന്മ അവരുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഒന്നേ മുക്കാൽ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഗുരുകുലത്തിൽ ബഹുമാനപ്പെട്ട എൽദോച്ചനിൽ നിന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്, അച്ഛന്റെ ധാരാളം ശിഷ്യഗണങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുതന്നെ അച്ഛന് ആ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അവരുടെ മനസ്സിലേക്ക് എത്ര ആഴത്തിൽ കടന്നു ചെല്ലുവാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. കുടുംബജീവിതം ആരംഭിച്ചിരിച്ചിരിക്കുന്ന എൽദോച്ചന്, എൽദോച്ചന്റെ കുടുംബത്തിന് സർവവിധ സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു. ഈശ്വരൻ കനിഞ്ഞ് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ജീവിത ദൗത്യമാണ് അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് ഏറ്റവും ഗുണകരമായ നന്മ ചെയ്യുന്ന ആ പാത സമ്പന്നമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.